നമസ്കാരം, മീറ്റ് ദ എഡിറ്റേഴ്സിലേക്ക് സ്വാഗതം. ചലച്ചിത്ര താരം ശ്രീമതി അനുശ്രീയാണ് ഈ ആഴ്ച അതിഥി. സ്വാഗതം. ഓട്ടോറിക്ഷയാണ് പുതുതായി വരുന്ന സിനിമ അല്ലേ? വളരെ അഭിനയ സാധ്യതയുള്ള നായികാ പ്രാധാന്യമുള്ള കഥാപാത്രമാണോ? അതെ, തീർച്ചയായിട്ടും ഒരു നായികാ പ്രാധാന്യമുള്ള ചിത്രം തന്നെയാണ്. ഒരു മറ്റ് നായകൻ്റെ സപ്പോർട്ടെന്ന് മാത്രം പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മൂന്ന് നോൺ ഫേസസ് ഉള്ളൂ ഈ ചിത്രത്തിൽ, ബാക്കിയെല്ലാം പുതിയ ആൾക്കാരാണ്. പിന്നെ എനിക്ക് തോന്നുന്നു നന്നായിട്ട്, ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള മൂവീനെക്കാട്ടിലും ഒരുപാട് എനിക്ക് പെർഫോം ചെയ്യാനുള്ള ഒരുപാട് സ്ക്രീൻ സ്പേസ് ഉള്ള ഒരു ചിത്രം തന്നെയാണ് ഓട്ടോറിക്ഷ. അനുശ്രീയാണ് പ്രധാനപ്പെട്ട കഥാപാത്രം എന്ന് പറയുമ്പോൾ തന്നെ ആ വേഷത്തിനൊരു പ്രത്യേകത ഉണ്ടായിരിക്കുമെന്ന് പ്രേക്ഷകർ മുൻകൂട്ടി കാണും. അങ്ങനെ പ്രത്യേകത എന്നില്ല, ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടാണ്. ഓട്ടോറിക്ഷയല്ല, ഓട്ടോറിക്ഷ. അതെ, ഓട്ടോറിക്ഷ എന്നാണ്. അപ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടാണ് ഇതിൽ ചെയ്യണത്. പിന്നെ അങ്ങനെ ഭയങ്കര പ്രത്യേകത അങ്ങനെ, അല്ലെങ്കിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അങ്ങനത്തെ ഒന്നുമില്ല. സാധാരണ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആൾക്കാരെ പോലെ ജീവിതം നയിക്കുന്ന എല്ലാ കാര്യങ്ങളും ഓട്ടോറിക്ഷയുമായിട്ട് ഷെയർ ചെയ്യുന്ന അങ്ങനത്തെ ഒരു കമ്മിറ്റ്മെൻ്റാണ് ഞാനും ആ ഒരു ഓട്ടോയും തമ്മിലുള്ളത്. ഒരു സന്തത സഹചാരിയായ ഓട്ടോയുടെയും ഒരു ഓട്ടോ ഡ്രൈവറിൻ്റെയും കഥ. നാട്ടിൻപുറത്തുള്ള ഓട്ടോറിക്ഷക്കാരുടെ ശൈലികളൊക്കെ പഠിച്ചോ നോക്കി? എനിക്ക് തോന്നുന്നു ഞാൻ ഓട്ടോറിക്ഷക്കാരനെ നോക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷേ ഈ മൂവി കമ്മിറ്റ് ചെയ്തതിന് ശേഷമായിരിക്കാം. പ്രത്യേകിച്ച് സ്ത്രീകൾ ഓടിക്കുന്ന ഓട്ടോ, അതിലും കൂടുതൽ പറയുകയാണെങ്കിൽ ഇത്രയും സ്ത്രീകൾ ഓട്ടോ ഓടിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കിയതും അതിനുശേഷമായിരിക്കാം. കാരണം അല്ലാണ്ട് വളരെ ചിലപ്പോൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരുന്നിരിക്കാം ഒന്നോ രണ്ടോ പേരിങ്ങനെ ഓടിക്കുന്നു എന്ന് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇത് ഈ ഒരു പടം ചെയ്യാമെന്ന് തീരുമാനിച്ചതിന് ശേഷം ഞാൻ നോക്കിയപ്പോഴത്തേന് ഒരുപാട് സ്ത്രീകൾ വണ്ടി ഓടിക്കുന്നുണ്ട്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഓട്ടോ ഓടിക്കാനായിട്ട് മുന്നോട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. അതെനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് അല്ലെങ്കിൽ കണ്ടത് ഈ ഒരു ചിത്രം കമ്മിറ്റ് ചെയ്തതിന് ശേഷമാണ്. ഈ ഓട്ടോറിക്ഷ ഓടിക്കാൻ പഠിച്ചോ? കമ്മിറ്റ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് ദിവസം നമ്മുടെ അവിടെ തന്നെയുള്ള ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് പഠിച്ചു. ഡ്രൈവിംഗ് സ്കില്ല് നേരത്തെ ഉണ്ടായിരുന്നോ അതോ ആദ്യമായിട്ട് ഓട്ടോറിക്ഷയാണോ പഠിക്കുന്നത്? അല്ലല്ല, ടു വീലർ ഓടിക്കും, കാറ് ജസ്റ്റ് ഓടിക്കും. അത്ര എക്സ്പീരിയൻസോ എക്സ്പേർട്ടോ ഒന്നും അല്ല, പക്ഷേ ടു വീലർ നന്നായിട്ട് ഓടിക്കുമായിരുന്നു. പിന്നെ ഇതിനു വേണ്ടിയിട്ടൊരു രണ്ട് മൂന്ന് ദിവസം ഓട്ടോ പഠിച്ചു. പിന്നൊരു ലൊക്കേഷനിൽ ഒരാഴ്ചയും കൂടെ ആയപ്പോഴത്തേക്ക് നോക്കി. ഓട്ടോറിക്ഷ ഓടി ആളുകൾക്കൊരു മനസ്സും ഉണ്ടാവുമല്ലോ, അവരതിനകത്ത് പരിചയിക്കുമ്പോഴുള്ള മാനസ്. അപ്പോൾ നമ്മളിങ്ങനെ പെട്ടെന്ന് ഓട്ടോറിക്ഷ പഠിച്ച് പെട്ടെന്ന് ആ മാനറിസം ഒക്കെ വരുത്താൻ കഴിയുമോ? ഇല്ല, അത് അറിഞ്ഞുകൊണ്ട് തന്നെ സുജിതേട്ടനാണെങ്കിൽ പോലും എനിക്ക് ഓരോ സീൻ തന്നുകൊണ്ടിരുന്നത് ഗ്രാജുവലി ചേഞ്ച് ചെയ്ത് ആ ഒരു ക്യാരക്ടറിലേക്ക് ഇറങ്ങുന്ന രീതിയിലാണ് പുള്ളി സീൻസ് എടുത്തതെന്ന് വേണമെങ്കിലും പറയും. ഇപ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കുന്നതാണെങ്കിൽ പോലും പുള്ളിക്ക് അറിയാം. ഇപ്പം ഞാൻ സ്പീഡിൽ ഓടിക്കുന്ന ഒരു പോർഷൻ എനിക്ക് ആദ്യത്തെ ദിവസമേ കൊണ്ട് തന്നിട്ടുണ്ടെങ്കിൽ ഷൂട്ട് നടക്കില്ല, എനിക്ക് ചെയ്യാനും പറ്റില്ല. സോ നമുക്ക് ചെറുതായിട്ടുള്ള ഒരു ഓരോ സീൻസും ഓരോ ഷോർട്ട്സും വെച്ചിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു പക്ഷേ കുറച്ചും കൂടി ഹെൽപ്പായിട്ടുണ്ടാവാം. പിന്നെ ഇതിൽ അഭിനയിക്കുന്ന എൻ്റെ കൂടെ ഒരു 10-15 ഓട്ടോറിക്ഷ, യഥാർത്ഥത്തിൽ ഓട്ടോറിക്ഷക്കാരല്ല എന്നാൽ പോലും നമ്മുടെ കൂടെ അഭിനയിക്കുന്ന ഒരു 10-15 ആർട്ടിസ്റ്റ് ഉണ്ട് ഓട്ടോറിക്ഷക്കാരായിട്ട് തന്നെ. അവരുമായിട്ടൊരു 2 ദിവസം നമുക്ക് ഇൻട്രാക്ഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ ക്യാരക്ടേഴ്സിൻ്റെ പേര് വെച്ചിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ സുജിതേട്ടൻ ഈ ക്യാരക്ടേഴ്സൊക്കെ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന് അറിയുമ്പോൾ അതെങ്ങനെയൊക്കെ നന്നാക്കാം എന്നൊക്കെ പറയാനുള്ള സ്പേസ് ഒരു 2 ദിവസം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നു ഇതിലോട്ടൊക്കെ കുറച്ചും കൂടെ, അല്ലെങ്കിൽ എങ്ങനെ ചെയ്താൽ ബെറ്റർ ആക്കാം എന്ന് മനസ്സിലാക്കാനായിട്ട് അതൊക്കെ ഒന്ന് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അനുശ്രീയെ സംബന്ധിച്ചിടത്തോളം ഈ നായിക പ്രാധാന്യമുള്ള കഥാപാത്രം, അതല്ലാത്ത ഇമ്പോർട്ടൻസ് ഉള്ള കഥാപാത്രം ഇങ്ങനെ ഒരു വാശി വെക്കാറില്ല. ഇപ്പം ഡയമണ്ട് നെക്ലേസ് മുതൽ ഇപ്പോൾ ഓട്ടർഷയിൽ വരെ എത്തുമ്പോൾ വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങൾ, അതിനിടയിൽ നായിക കഥാപാത്രവും കിട്ടിയിട്ടുണ്ട്, അതല്ലാതെ പ്രാധാന്യമുള്ള മറ്റ് കഥാപാത്രങ്ങളും കിട്ടിയിട്ടുണ്ട്. അതിനകത്തൊരു കൃത്യമായ ഒരു അജണ്ട വെക്കാറില്ല, എനിക്ക് അതേ പറ്റൂ എന്നുള്ളതില്ല അല്ലേ? ഇല്ല, അങ്ങനെ ഒരിക്കലും. ഞാൻ തുടക്കത്തിലാണെങ്കിൽ പോലും ഒരിക്കലും ഡയമണ്ട് നെക്ലേസ് കഴിഞ്ഞിട്ട് ഇനി എനിക്ക് സിനിമ കിട്ടുമോ എന്ന് പോലും എനിക്കങ്ങനെ ഓക്കെ, ആൾക്കാർ നല്ല അഭിപ്രായം പറയാറുണ്ട്. പക്ഷേ നമുക്ക് ഭാഗ്യം കൂടി വേണം സിനിമയിൽ നിൽക്കാനെന്ന് വിശ്വസിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ചിത്രത്തിൽ അഭിനയിക്കാൻ പറ്റുമെന്നൊന്നും ഒരു പ്രതീക്ഷയും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ടെങ്കിൽ, അങ്ങനത്തെ അവസരം കിട്ടുമെങ്കിൽ ഒരിക്കലും ഞാൻ നായികയായിട്ട് മാത്രമേ അഭിനയിക്കുള്ളൂ, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ അമ്മയായിട്ട് അഭിനയിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു തീരുമാനങ്ങളും എനിക്ക് ഞാൻ ഒരിക്കലും എടുക്കില്ലെന്ന് തീരുമാനിച്ചിട്ട് തന്നെയാണ്. അങ്ങനെയുള്ള നയം ഈ നടിമാർ സ്വീകരിക്കുന്നത് അങ്ങനെ ഒരിടത്ത് അഭിനയിച്ചു പോയാൽ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ളത് കൊണ്ടാണ്, അങ്ങനെ ഒരു ഭയമില്ല അനുശ്രീയെ സംബന്ധിച്ചിടത്തോളം? ഇല്ല, എനിക്ക് അങ്ങനത്തെ ഒരു ഭയം ഇതുവരെ തോന്നിയിട്ടുമില്ല. പിന്നെ നമ്മൾ എപ്പോഴും ഒരേ പാറ്റേൺ ചെയ്തുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്ന ആൾക്കാർക്ക് തന്നെ
മടുക്കും. എപ്പോഴും എപ്പോഴും ഞാൻ പറയാം, ഞാൻ വേറെ പ്രോഗ്രാംസിലും പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും നായകൻ്റെ പുറകിൽ പ്രേമിച്ച് നടക്കുക അല്ലെങ്കിൽ ഒരു പാട്ടിൽ അഭിനയിക്കുക, അവസാനം ആളെ കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്നത് അല്ലെങ്കിൽ ഒരു ഹാപ്പി എൻഡിങ് കാണിച്ചു കഴിഞ്ഞാൽ എല്ലാ സിനിമയിലും നമ്മൾ ഒന്ന് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഡയമണ്ട് നെക്ലേസ് മുതൽ ഓട്ടോറിക്ഷയിൽ എത്തി നിൽക്കുമ്പോൾ സ്വന്തം കരിയർ അങ്ങനെ ഒന്ന് അനലൈസ് ചെയ്തിട്ടുണ്ടോ? ഡയമണ്ട് നെക്ലേസിൽ സൈക്കിൾ ബാലൻസ് ഉണ്ടെങ്കിൽ ഡ്രൈവിംഗ് എളുപ്പം പഠിക്കാൻ പറ്റില്ല അരുണേട്ട എന്ന് ചോദിക്കുന്ന നിഷ്കളങ്കയുടെ വേഷമായിരുന്നു അനുശ്രീക്ക്. ഇവിടെ കുറച്ചുകൂടി ബോൾഡ് ആയിരിക്കുമല്ലോ, ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അതെ, ക്യാരക്ടറിലാണോ ചോദിക്കുന്നത്? അതോ അഭിനേത്രി എന്നുള്ള നിലയിൽ? ആ, അതിലെന്തായാലും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. കാരണം നമ്മൾക്ക് തന്നെ ഇപ്പോൾ ഡയമണ്ട് നെക്ലേസ് ചെയ്യുമ്പോൾ ഞാൻ വന്ന ഒരു റിയാലിറ്റി ഷോൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രമേ എനിക്കുള്ളൂ, അല്ലാണ്ട് ഒരു ക്യാരക്ടർ പിന്നെ വേറൊന്നും എനിക്ക് ഡയമണ്ട് നെക്ലേസിൽ നോക്കണ്ട. കാരണം ലാൽജു സാർ എനിക്ക് തന്നൊരു സമ്മാനം, എനിക്ക് കഥ പോലും കേൾക്കണ്ട, അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. സാർ പറയുന്നു, അതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുന്നു എന്ന് മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു കഥ കേൾക്കുമ്പോൾ ഓക്കെ, ഞാൻ ചെയ്താൽ നന്നാകുമോ അല്ലെങ്കിൽ പ്രശ്നമാകുമോ അല്ലെങ്കിൽ വേണ്ട ഇത് ചെയ്യണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഒരു കഴിവ് ഈ ഒരു, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇത് ഈ ഒരു 4-5 വർഷത്തിനുള്ളിൽ കഥാപാത്രങ്ങൾ ഉണ്ടോ? ഉണ്ട്. അതേതാണെന്ന് ചോദിക്കരുത്. അല്ല, ചില സിനിമകൾ ചിലപ്പോൾ ചെയ്യുമ്പോൾ ഈ പറഞ്ഞതുപോലെ ടൈപ്പ് കാസ്റ്റ് എന്നുള്ളതല്ലാണ്ട് ചില സീൻ നമ്മൾ നോക്കുമ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ ചെയ്ത അതേ പാറ്റേൺ കണ്ടിട്ട് നമ്മളെ വിളിച്ചതാണെന്ന് തോന്നുന്ന ചില സിനിമകൾ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നിഷ്കളങ്ക റോളുകളിലേക്ക് പിന്നെ ക്ഷണം ഉണ്ടായിരുന്നു. ചന്ദ്രേട്ടൻ എവിടെയായാലും നിഷ്കളങ്കയായിരുന്നു, അതുപോലെ ഡയമണ്ട് നെക്ലേസിലും നിഷ്കളങ്കയായിരുന്നു. അപ്പോൾ ഒരു നിഷ്കളങ്കയെ വേണമെന്ന് പറയുമ്പോൾ അനുശ്രീയെ വിളിക്കാം. ചിലപ്പം ആയിരിക്കാം, എന്തായാലും ഇരിക്കട്ടെ. ഒരുപാട് നിഷ്കളങ്കത ആവശ്യമുള്ള സിനിമകൾ ഇനിയും വരട്ടെ. ചില കഥാപാത്രങ്ങളെ ഒഴിവാക്കി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം കൃത്യമായി ഒരു അജണ്ട വെച്ചുകൊണ്ട് ഏത് രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് തീരുമാനിച്ച് തന്നെ അഭിനയിക്കുകയാണെന്ന് തോന്നുന്നുണ്ടല്ലോ. അല്ല, ഒഴിവാക്കിയത് ഒരിക്കലും ആ സിനിമ ഇത് എന്തായാലും കൊള്ളത്തില്ല എന്നുള്ളൊരർത്ഥത്തിൽ ഒഴിവാക്കിയിട്ടുള്ളതല്ല. ഒരു പക്ഷേ ഞാൻ വായിക്കുമ്പോൾ തന്നെ ഇത് ചിലപ്പം ഞാൻ ചെയ്താൽ എനിക്കല്ലെങ്കിൽ കോൺഫിഡൻസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ആണെങ്കിൽ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. എനിക്ക് കോൺഫിഡൻസ് ഉള്ള പ്രത്യേകതരം കഥാപാത്രങ്ങൾ എന്തൊക്കെയാണ്? അല്ല, ചിലതിൽ ഇപ്പോൾ എന്താണ്, ഇന്ന് ഞാൻ കേട്ട ഒരു സിനിമയിൽ ഭയങ്കരമായിട്ട് ബൈക്ക് റൈസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അത് ഞാൻ തന്നെ ചെയ്യണോ, അതോ ഡ്യൂപ്പ് വല്ലതും ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, അനു തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഞാൻ നേരത്തെ ഒരുപാട് എൻ്റെ ബ്രദറിൻ്റെ കൂടെ നോക്കിയിട്ട് ബൈക്ക് പഠിക്കാനായിട്ട് ഞാൻ കുറച്ച് ശ്രമിച്ചിട്ട് ഞാനൊന്ന് ബാക്ക് ഔട്ട് ആയ ആളാണ്. സോ എനിക്ക് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു സാധനം വൃത്തിയായിട്ട് ചെയ്യണം. ഒരു പക്ഷെ ഞാൻ ഇന്ന് ആ സാറിനോട് അത് തന്നെ പറഞ്ഞു, ഞാൻ ചെയ്തിട്ട് വൃത്തികേടാകുമെന്ന് തോന്നുന്നുണ്ട്, അത് വേണോ? ഒരു സീനാണെങ്കിൽ പോലും ഇത് ചെയ്താൽ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ പോർഷൻ വേറൊരാളെ വെച്ചിട്ട് അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ താല്പര്യമില്ല. ഇപ്പോൾ ഡബ്ബിംഗ് ആണെങ്കിലും മാക്സിമം എൻ്റെ ഫിലിംസ് ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അത് ഒരുപക്ഷെ വല്ല അസുഖമോ മറ്റു കാര്യങ്ങളോ ഞാൻ ഇവിടെ ഇല്ലാണ്ടായി പോയി കഴിഞ്ഞാൽ മാത്രമേ മറ്റൊരു ഓപ്ഷൻ ആണെങ്കിലും നോക്കാറുള്ളൂ. എനിക്ക് പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ ക്യാരക്ടറിന് എനിക്ക് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടാകുവാണെങ്കിലും ഓക്കെ, അതല്ലാണ്ട് മറ്റൊരാളെ കൊണ്ട് എൻ്റെ ക്യാരക്ടറിൻ്റെ എന്തെങ്കിലും ഒരു സാധനം ചെയ്യിപ്പിച്ചിട്ട് അതിന്റെ ക്രെഡിറ്റ് വാങ്ങാനായിട്ട് ഒട്ടും താല്പര്യമില്ലാത്ത ആളാണ്. ആ റോളിന്റെ തികവ് എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി ചേർന്നതാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ആദ്യത്തെ സിനിമയിൽ തന്നെ ഈ അരുണേട്ട എന്ന് വിളിക്കുന്നതിന്റെ മോഡുലേഷൻ, അല്ലെങ്കിൽ ചന്ദ്രേട്ടൻ എവിടെയാണെന്ന് ചോദിക്കുന്ന രീതി, ഇതൊക്കെ തന്നെയും വിലയിരുത്തപ്പെടുകയും നല്ലതാണെന്ന് അഭിപ്രായം നേടുകയും ചെയ്തു. അപ്പോൾ ഇതിന്റെ ഒരു പൂർണ്ണതയിൽ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഞാനിപ്പോ ഡബ്ബിംഗ് ആണെങ്കിൽ പോലും ഞാൻ വേറൊരാളെ കൊണ്ട് ചെയ്യിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞത് ഞങ്ങൾ വന്ന ഷോയിൽ നിന്ന്, അല്ലെങ്കിൽ ഞാൻ വന്ന വഴിയിൽ നിന്ന് ഞാൻ കേട്ടിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ കുറച്ച് പെർഫോം ചെയ്താലും മതി, ബാക്കി ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ നോക്കിക്കോളും എന്ന് പറയുന്നത് ഞാൻ പഠിക്കുന്ന അതിനകത്തുനിന്ന് ഞാൻ കേട്ടിട്ടുള്ള സാധനമാണ്. അതല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നത്, നമ്മൾ ചെയ്ത ഒരു ക്യാരക്ടറിനെ വേറൊരാൾ ഡബ് ചെയ്താൽ നീ പെർഫോം ചെയ്തതിൻ്റെ പകുതി കാര്യം ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ് കൊണ്ടുപോകുന്നതെന്ന് ലാൽജു സാർ എപ്പോഴോ പഠിപ്പിച്ചൊരു സാധനമാണ് എൻ്റെ തലയിൽ കിടക്കുന്നത്. പക്ഷേ ഓട്ടോറിക്ഷേൻ്റെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു കണ്ണൂർ ഭാഷ കുറച്ച് പാടായിട്ട് വരുന്നുണ്ട്. കാരണം നമുക്ക് ചിലപ്പോൾ ചില വേർഡ്സ് അതിനകത്ത് നിന്ന് എടുക്കാൻ പറ്റും. അവർ പ്രൊനൗൺസ് ചെയ്യുന്നതിൻ്റെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ആ വാക്കായിട്ട് എടുക്കാൻ പറ്റും, പക്ഷെ ഒരിക്കലും നമുക്ക് ആ താളം കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഓട്ടോറിക്ഷ എങ്ങനെ വരും എന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്കൊരു ധാരണയില്ല. കാരണം പക്ക കണ്ണൂർ, എല്ലാ ആർട്ടിസ്റ്റുകളെയും കണ്ണൂർ നിന്നാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ കൂടെ അഭിനയിക്കുന്ന എല്ലാവരെയും കണ്ണൂർ നിന്നാണ് എടുത്തിരിക്കുന്നത്. പയ്യന്നൂരാണ് ഓഡിഷൻ വെച്ചത്, കൊച്ചി ഏരിയയിലോട്ടൊന്നും വന്നിട്ടേ ഇല്ല. അപ്പോൾ അതെങ്ങനെ വരും എന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്കൊരു ധാരണയില്ല. പക്ഷെ ബാക്കി ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളതിലെല്ലാം, ഇപ്പോൾ ഈ പറയുന്ന പോലെ തൊട്ട് മുമ്പ് ഞാൻ ഇതിഹാസ എന്ന് പറഞ്ഞൊരു പടം ചെയ്തിരുന്നു. അതിൽ പല ആൾക്കാരും ഇപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് അതിൻ്റെ ഫൈറ്റ് ചെയ്തത് അനു തന്നെയാണോ എന്നുള്ളത്. ശരിക്കും അന്നും ഞാൻ പറഞ്ഞത് എനിക്ക് ഒരുപാടൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ ചെയ്യുന്നത് ഞാൻ തന്നെ ചെയ്യുന്നുള്ളതാണ്.
അത് ഇതുവരെ ദൈവം സഹായിച്ച് വലിയ കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോയി. ഡയമണ്ട് നെക്ലസിൽ നിന്ന് കുട്ടിത്തം ഉള്ള കഥാപാത്രം അത് മാറി വേറൊരു ഇമേജ് വരുന്നത് ഇതിഹാസയിലാണ്. ആ കാരണം ഡയമണ്ട് നെക്ലേസ് കഴിഞ്ഞ് എനിക്ക് പിന്നീടാണെങ്കിലും വന്നുകൊണ്ടിരുന്നതും അതേപോലെ തന്നെ ഡയമണ്ട് നെക്ലേസിൽ നിഷ്കളങ്കതയുണ്ട്. അവൾ ഭയങ്കര പൊട്ടിയായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു വീണ്ടും വന്നിട്ടുള്ളതെല്ലാം അങ്ങനത്തെ, അല്ലെങ്കിൽ പിന്നീട് ഞാൻ ചെയ്തത് ഒത്തിരി എനിക്കൊരു സ്ക്രീൻ സ്പേസോ കാര്യങ്ങളോ ഉള്ള ചെറിയ ചെറിയ ക്യാരക്ടേഴ്സാണ് ഞാൻ പിന്നെ ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിഹാസ പിന്നീട് വരുമ്പോഴത്തേക്കും ഓക്കെ, എൻ്റെ ഒരു കോസ്റ്റ്യൂംസിലാണെങ്കിലും അതിനു മുന്നേ എല്ലാവരും സാരിയിലൊക്കെയാണ് എന്നെ എപ്പോഴും കാണുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതിലായിരിക്കും കാണുക. എന്നെ എനിക്ക് തോന്നുന്നു സ്ക്രീനിൽ ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു ജീൻസും ടോപ്പും ഇട്ടിട്ട് വന്നതാണെങ്കിൽ പോലും ഇതിഹാസയിലാണ്. ക്യാരക്ടറാണെങ്കിലും ചെയ്യേണ്ടി വന്നിരുന്നു, അല്ലെങ്കിൽ ആ ക്യാരക്ടർ അങ്ങനെയാണ്, അത് ഒരു പ്രയാസമായി തോന്നിയിട്ടില്ലേ? പ്രയാസമായിട്ട് തോന്നിയിട്ടില്ലെന്ന് വെച്ചാൽ അത് ശരിക്കും ഞാനും ഷൈനും ആയിരുന്നു. ഇപ്പോഴും ഞങ്ങൾ വെറുതെ സംസാരിക്കുമ്പോഴാണെങ്കിലും ഞങ്ങൾ രണ്ടും പോയിരുന്നു സംസാരിക്കാനാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഷൈനാണെങ്കിലും എൻ്റെ അടുത്ത് അനു ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ചെയ്യുക. അപ്പം ഞാനാണെങ്കിലും ഷൈനും മാത്രമല്ല ബാലും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ മൂന്നും കൂടി ആയിരിക്കും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സമയം ഇരുന്നിട്ടുള്ളത്. അവർ പെൺകുട്ടികളുടെ കാര്യങ്ങൾ ഓരോന്ന് ചോദിക്കും, ഞാൻ ആൺകുട്ടികളുടെ കാര്യങ്ങൾ ഓരോന്ന് ചോദിക്കും. നമ്മൾ ഒരു സമയത്ത് വെറുതെ ഇരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അതിപ്പം കഴിക്കുവാണെങ്കിലും വെള്ളം കുടിക്കുവാണെങ്കിലും നടക്കുവാണെങ്കിലും എല്ലാം ഞങ്ങൾ ഓപ്പോസിറ്റ്സ് ആണ് എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത്. കാരണം നമ്മൾക്കിപ്പം നോക്കിയാലും കാണാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ മേ ബി അവർക്ക് പറഞ്ഞു തരാം. വലിയ ചലഞ്ച് ആയിരുന്നില്ലേ? കാരണം രൂപത്തിൽ ഒരു മാറ്റവുമില്ല, വേഷത്തിലും മാറ്റവുമില്ല, പക്ഷേ ഭാവം മാത്രം മാറണം എന്നുള്ളത് ഒരു വലിയ ചലഞ്ച് ആയിരുന്നില്ലേ? അപ്പോൾ ഇത് പറ്റില്ല എന്നൊരു നിമിഷം പോലും തോന്നിയിട്ടില്ലേ? ഇല്ല, അതാണ് അങ്ങനെ വേണം. നമ്മളെപ്പോഴും നമുക്കറിയാവുന്ന കാര്യം മാത്രം ചെയ്തുകൊണ്ടിരുന്ന പിന്നെ നമ്മൾ വീട്ടിലെപ്പോഴും മിക്കപ്പോഴും നമ്മൾ രാവിലെ ഉണരുന്നു, എണീക്കുന്നു, ഫുഡ് കഴിക്കുന്നു, ഇത് തന്നെ എന്നും ചെയ്താൽ എന്താ രസമുള്ളത്? ഇതെന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പം ഒരു ചെയ്യാൻ പറ്റത്തില്ലാത്ത സാധനങ്ങൾ ഇപ്പോഴും ഞാൻ പറയും, ഇതിഹാസം ചെയ്തിട്ട് കുറേ നാളായി, ഇനി ഭയങ്കര ഫൈറ്റ് ഉള്ളൊരു സിനിമ വേണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ചാടി തിമിർത്ത് നടക്കുന്ന ഒരു സംഭവം വേണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഓട്ടോറിക്ഷ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത, അല്ലെങ്കിൽ എനിക്ക് നല്ല സ്ക്രീൻ സ്പേസ് ഉള്ള ഓക്കെ പുതിയൊരു കാര്യം കൂടെ ഞാൻ അന്ന് പഠിച്ചു. ഞാൻ തമാശയ്ക്ക് പറയും, ഇനി സിനിമയില്ലെങ്കിൽ ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ചിട്ടാണെങ്കിലും ജീവിക്കും. കാരണം അത്രയ്ക്ക് കോൺഫിഡൻസ് ആണ് ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുന്നതിൽ. കാരണം ഫുൾ നമ്മൾ ഷൂട്ട് ചെയ്ത് ഫുൾ കുണ്ടും കുഴിയുള്ള റോഡിൽ കൂടെയൊക്കെയാണ് ഓടിച്ചത്. പിന്നീട് നേരെ വഴി എനിക്ക് തരുമ്പോൾ, അയ്യോ ഈ വഴി ഭയങ്കര നീറ്റാണല്ലോ, കുണ്ടും കുഴിയുള്ള റോഡില്ലേ എന്ന് ചോദിക്കുന്ന രീതിയിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആയി. ഇപ്പം ഞാൻ സുഹൃത്തേട്ടൻ അടുത്ത് പറയും, സുഹൃത്തേട്ടൻ സിനിമയില്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ വേറൊരു പ്രൊഫഷൻ കയ്യിൽ സേഫ് ആക്കി തന്നിട്ടുണ്ടെന്ന് പറയും. അനുശ്രീക്ക് മാത്രമുള്ള ഒരു അഭിനയ ശൈലി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അനുശ്രീക്ക് അങ്ങനെ ഒരു ശൈലി ഇപ്പോൾ ഉണ്ടോ? എനിക്ക് മാത്രമായിട്ട് എന്നൊരു അഭിനയ ശൈലി ഉണ്ടെന്നൊന്നും വിചാരിക്കുന്നില്ല. പക്ഷെ ചില ക്യാരക്ടേഴ്സ് വരുമ്പോൾ അനു ഇത് എല്ലാ ആൾ എനിക്കിപ്പോൾ വന്നിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണെങ്കിലും അനു ആദിയിൽ ചെയ്തിട്ടുള്ള ആ ക്യാരക്ടറിൻ്റെ ഒരു ഇത് വരുന്നുണ്ട്, അല്ലെങ്കിൽ ചന്ദ്രേട്ടനിൽ ചെയ്ത ആ ഒരു ക്യാരക്ടർ അങ്ങനത്തെ അല്ല എന്നാൽ പോലും അതിൻ്റെ ഒരു എലമെൻറ്റ് എവിടെയൊക്കെയോ കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് എനിക്ക് വേറെ ക്യാരക്ടേഴ്സ് വരുന്നത്. അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും മൂവി കണ്ടിട്ട് ഇനിയിപ്പം പ്രിയദർശൻ സാറ് മാത്രമാണ് എനിക്ക് തോന്നുന്നു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതിൽ ഒപ്പം സിനിമയിൽ എന്നെ ഒരു പോലീസ് ഓഫീസറായിട്ടാണ്, ഞാൻ എനിക്ക് തന്നെ അതിശയമായിരുന്നു എന്നെ ഒരു പോലീസ് ഓഫീസറായിട്ടോ. അപ്പം ഞാൻ ചോദിച്ചു സാറിൻ്റെ അടുത്ത്, സാർ എൻ്റെ ഏതെങ്കിലും മൂവി കണ്ടിട്ടുണ്ടോ? സാറിനില്ല. ഞാൻ പറഞ്ഞു പിന്നെ എങ്ങനെ തോന്നി? കാരണം എന്നെ ഒരിക്കലും ഒരു IPS ഓഫീസറായിട്ടൊന്ന് സെലക്ട് ചെയ്യുന്ന എനിക്ക് ഒരു രൂപമല്ല. അപ്പോൾ സാർ പറഞ്ഞില്ല, അനുവിനെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഞാൻ ഇവിടുന്ന് ആരാണ് അതിന് സേഫായിട്ടുള്ളതെന്ന് ചോദിച്ചപ്പോൾ അനുശ്രീ എന്ന് പറഞ്ഞു. അപ്പം അനുശ്രീ അങ്ങനെ അറിയില്ല, അനുശ്രീനെ അറിയില്ല. സോ മഹേഷിൻ്റെ പ്രതികാരം കണ്ടു. അപ്പം ഞാൻ പറഞ്ഞു മഹേഷിൻ്റെ പ്രതികാരം കണ്ടിട്ട് എങ്ങനെയാണ് എന്നെ പോലീസ് ഓഫീസറാക്കാൻ? മേ ബി അവർക്ക് തോന്നിയിട്ടുണ്ടാവാം എനിക്ക് ആ ക്യാരക്ടർ ഞാൻ എന്നിട്ടും വിചാരിച്ചു ചിലപ്പോൾ ഇതിഹാസം കണ്ടിട്ടുണ്ടാവും, ഇതിഹാസത്തിൽ കുഴപ്പമില്ല ഓടിയൊക്കെ നടക്കുന്ന കണ്ടപ്പോൾ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും. മഹേഷിൻ്റെ പ്രതികാരം കണ്ടിട്ട് സാർ എങ്ങനെ ഒപ്പത്തിൽ കാസ്റ്റ് ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. സോ അതുകൊണ്ട് എനിക്കൊരു എൻ്റെ പാറ്റേണിലൊരു അഭിനയ ശൈലി ഉണ്ടോ അങ്ങനെയൊന്നും പറയണ്ട, പക്ഷേ ഒരു സാധാരണക്കാരി എന്നുള്ള ക്യാരക്ടർ വരുമ്പോഴത്തേന് എന്നെ പെട്ടെന്ന് എപ്പോഴും ഓർക്കുന്നുണ്ട് എല്ലാവരും, അല്ലെങ്കിൽ അനുശ്രീ വിളിച്ചാലോ എന്നുള്ളൊരു ആ ഒരു പോസിറ്റിവിറ്റി എവിടെയോ കിടക്കുന്നു. സാധാരണക്കാരി എന്ന് പറയുമ്പോൾ നാട്ടിലൊക്കെ വളരെ സജീവമായി ഇപ്പോഴും സിനിമാ നടിയായതിനു ശേഷവും സാധാരണക്കാരിയായിട്ട് ജീവിക്കുന്നു എന്നൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാം, ശരിയാണോ? പിന്നെ ഞാനിപ്പോഴും നാട്ടിൽ തന്നെ, ഒരിക്കലും ഞാൻ പറയും എറണാകുളത്താണെങ്കിലും വേറെ ഏത് സ്ഥലത്താണെങ്കിലും ഷൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ മാറി നിൽക്കുന്നു
എന്നുള്ളതേ ഉള്ളൂ. അത് പിന്നെ ഒരു ദിവസം കിട്ടിയാൽ ഒരു ദിവസം മുന്നേ ഞാൻ നാട്ടിലെത്തുന്ന ആളാണ്. എനിക്ക് തോന്നുന്നു എന്റെ കാര്യങ്ങളെക്കാൾ ഉപരി നാട്ടിൽ എന്തെങ്കിലും ഉത്സവമോ വല്ല പരിപാടിയോ വന്നാലായിരിക്കും ഞാൻ ലൊക്കേഷൻ. ബാലഗോകുലത്തിന്റെ ശോഭായാത്രയിൽ ഭാരത മാതാവായിട്ടുണ്ടായിരുന്നു അനുശ്രീ. അതെ. രാഷ്ട്രീയക്കുണ്ടോ? ബിജെപിക്കാരിയാണോ? അങ്ങനെയൊന്നുമില്ല. ഞാൻ നമ്മുടെ എൻ്റെ വീടിൻ്റെ അടുത്ത് തൊട്ടടുത്താണ് അമ്പലം. നമ്മൾ പണ്ട് മുതലേ ഐതിഹ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും അറിയില്ലെങ്കിലും ഞായറാഴ്ച എന്നും പോകുന്ന സ്ഥലമാണ് ബാലഗോകുലം. അവിടെ പോയിരുന്ന് പ്രാർത്ഥിച്ച് മറ്റേ അതിനുശേഷം 10 മണിയാകുമ്പം ടി വി ഉള്ള വീട്ടിൽ ദൂരദർശനിൽ പോയിട്ട് ശ്രീകൃഷ്ണ സീരിയൽ കാണലാണ് അന്നത്തെ പരിപാടി. സോ അന്ന് മുതൽ ഞാൻ ഒരുങ്ങിയിട്ടുള്ള ആളാണ് ശ്രീകൃഷ്ണ ജയന്തിക്ക്. അന്ന് നമ്മൾ രൂപം മാറുന്നതിനനുസരിച്ചും ശരീരം വളരുന്നതിനനുസരിച്ചും നമ്മൾ അതിലെ ഓരോ ക്യാരക്ടേഴ്സ് മാറുന്നു. ഓരോ ചിലപ്പം മുരുകനായിരിക്കാം, ചിലപ്പോൾ പാർവതി ആയിരിക്കാം, ചിലപ്പോൾ രാധയായിരിക്കാം, അതേപോലെ ഭാരതാംബയായിരിക്കാം. അതേപോലെ സിനിമയിൽ വന്നതിന് ശേഷം ഞാൻ എനിക്കങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരു വർഷം ഭാരതാംബയാകാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇനിയിപ്പോൾ എല്ലാ വർഷവും ഞാൻ തന്നെ ആയിരിക്കും ഭാരതാംബ. അതിൽ ധാരാളം വിമർശനങ്ങൾ എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല. ഒരുപാട് ആൾക്കാർ അതിനെ ഭയങ്കരമായിട്ട് രാഷ്ട്രീയവൽക്കരിച്ചിട്ട് ഞാൻ ഭയങ്കര സംഖ്യയാണ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ സംഖ്യയല്ല, അങ്ങനെയല്ല, എനിക്കൊരു അതൊരു മൃദു സംഖ്യയാണ്. അങ്ങനെ ഞാൻ ഒരു രാഷ്ട്രീയത്തെയും എനിക്ക് രാഷ്ട്രീയത്തെ പറ്റി വലിയ ബോധം ഇല്ലാത്ത ആളാണ് ഒന്നാമത്. ഞാൻ ഒരു പാർട്ടിയിലും പെടുന്ന ആളുമല്ല. ഇനിയിപ്പോ ഞാനൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും കോൺഗ്രസിന്റെ പരിപാടിക്ക് വിളിച്ചാലും ഞാൻ പോവും, കമ്മ്യൂണിസ്റ്റിന്റെ പരിപാടിക്ക് വിളിച്ചാലും ഞാൻ പോവും, BJP പരിപാടിക്ക് വിളിച്ചാലും ഞാൻ ഫ്രീ ആയിട്ട് പോവും. അവിടെ ചെന്ന് എനിക്ക് അവരെ പറ്റി പറയാനോ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനോ അവരുടെ നെഗറ്റീവ് പറയാനോ എനിക്കറിയില്ല. അവിടെ പോയിട്ട് ഏത് പ്രോഗ്രാമിന് പോയാലും പറയുന്നതൊന്നായിരിക്കും ഈ പ്രോഗ്രാമിന് എന്നെ വിളിച്ചതിന്. ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അതിന്റെ ചുറ്റുവട്ടത്തുള്ള മറുപടിയാണ് അനുശ്രീ പറയുന്നത്. ആ ചോദ്യത്തിനുള്ള ഉത്തരം അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഞാൻ അങ്ങനെ ആണെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ മൂന്ന് പേരും കൂടി ചുറ്റും ഇരുന്നപ്പോഴേ ഒരു സംഖ്യയാണെന്ന് ഞാൻ പറയുന്നില്ല. രാഷ്ട്രീയമുണ്ടോ ഇല്ലയോ? ഇല്ല, എനിക്ക് രാഷ്ട്രീയം ഇല്ല. അതാ ഞാൻ പറഞ്ഞു, എനിക്ക് രാഷ്ട്രീയം അറിയില്ല. ഇതിലെ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരെ വിളിച്ചാലും ഏത് രാഷ്ട്രീയ നേതാക്കൾ അവരുടെ ഒരു പ്രോഗ്രാമിന് വിളിച്ചാലും ഞാൻ ഫ്രീ ആണെങ്കിൽ ഞാൻ പോവും. പക്ഷേ അതിനോടൊപ്പം അവിടെ ചെന്നിരുന്നിട്ട് അതിനെപ്പറ്റി പറയാൻ പറഞ്ഞാൽ എനിക്കറിയില്ല. അത് തുറന്നു പറയുന്ന കാര്യം എനിക്കറിയില്ല. ഇവിടെ വിളിച്ചതിന് എനിക്ക് നന്ദി പറയാൻ മാത്രമേ അറിയുള്ളൂ. ബാലഗോകുലം പരിപാടിക്ക് പോയത് അവർക്ക് ഉള്ള രാഷ്ട്രീയം എന്താണ് എന്ന് തിരിച്ചറിയാതെയാണ്. അല്ല, അതിപ്പോൾ ഞാൻ നോക്കാം. ഞാനിപ്പോൾ പണ്ട് പോയി ഒരുങ്ങിക്കൊണ്ടിരുന്നത് ഞാൻ അവരുടെ രാഷ്ട്രീയ ചിന്ത നോക്കിയിട്ടാണോ? അല്ല, നമ്മൾ രാഖി കെട്ടുന്ന ദിവസം വരുമ്പോൾ എല്ലാ ആൾക്കാരും, എൻ്റെ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും, നമ്മൾ ബാലഗോകുലത്തിൽ പോകുന്ന കുട്ടികൾ അച്ഛനമ്മയും വരണം ഇന്ന് രാഖി കെട്ടുന്ന ദിവസമാണ്, അല്ലെങ്കിൽ ഗുരുപൂജ എന്ന് പറയുന്നൊരു സംഭവം വരും, അച്ഛനും അമ്മയും വരണം എന്ന് പറഞ്ഞത് എൻ്റെ അച്ഛൻ കോൺഗ്രസ്സുകാരനാണ്. എൻ്റെ അച്ഛനും വന്ന് ഗുരുപൂജയ്ക്ക് അവിടെ പൈസ ഇടും. അത് അച്ഛൻ BJP എൻ്റെ അച്ഛനും അമ്മയും നമ്മളെല്ലാവരും അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും രാഖി കിട്ടും. അതൊരിക്കലും BJP അങ്ങനെയൊന്നും അല്ല. പിന്നീട് ഒരു സംഖ്യയാണ് എന്ന നിലയിലുള്ള സോഷ്യൽ മീഡിയ പ്രചരണം ഉണ്ടായപ്പോൾ അനുശ്രീക്ക് എന്താ തോന്നിയത്? അല്ല, ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത്. അയ്യോ, ഞാൻ അങ്ങനെ സംഖ്യയോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം ഇറങ്ങുന്ന ഒന്നും ഒരാളും അല്ല. എൻ്റെ വീടിന്റെ വാക്ക് കിട്ടിയത് ഇതിനകത്തുനിന്നാണ് കിട്ടിയത്. അന്ന് പോയിട്ട് ആ വാക്കിന്റെ അർത്ഥം എന്താണ്? സംഘം, സംഘത്തിന്റെ പരിപാടിക്ക് എൻ്റെ ബ്രദർ പണ്ട്, ഇപ്പോഴല്ല, നേരത്തെ പഠിക്കുന്ന സമയത്ത് ശാഖയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ സംഘത്തിന്റെ പരിപാടിക്ക് പോവാന്ന് പറഞ്ഞിട്ടുള്ളത് വാക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ ഭാരതാംബ ആയതിന് ശേഷമാണ് എനിക്ക് സംഘി എന്നൊരു ലേബലും കൂടി ചാർത്തി കഴിഞ്ഞപ്പോഴാണ് ഈ സംഘി 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 എന്നുള്ള സംഭവം കേട്ടത്. ഇത് കേട്ട് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഇത് ഞാനതിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു സംഭവമായിട്ടൊന്നും അല്ല ഞാനത് ചെയ്തത്. പണ്ട് ഞാൻ ചെയ്തിരുന്നൊരു സംഭവം, എനിക്ക് ഫ്രീ ആയിട്ടുള്ളൊരു ഡേറ്റിൽ വീണ്ടും വന്നപ്പോൾ ഒരാഗ്രഹം, ആ ഒരു വേഷമിടാൻ ഒരാഗ്രഹം ഞാൻ തോന്നി. സംഘി എന്ന് കേട്ടപ്പോൾ അഭിമാനം തോന്നിയോ സങ്കടം തോന്നിയോ? അല്ല, അതിപ്പോൾ രണ്ട് രീതിയിലുണ്ടാവും. സംഘത്തിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ അത് എപ്പോഴും, അല്ല, എനിക്ക് സ്വാഭാവികമായിട്ടും സംഘി എന്നുള്ള പേര് വിളിച്ചത് വിഷമം അല്ല. ഓപ്പോസിറ്റുള്ള ആൾക്കാർ അത്രയും നേരത്തെ സ്നേഹമായിട്ട് നമ്മളെ എന്തോ ഒരു ശത്രുവിനെ പോലെ കാണുമല്ലോ. സപ്പോസ് ഞാനൊരു സംഘിയാണെന്ന് വെച്ചോളാം, എന്തിനാണ് എന്നെ ശത്രുവായിട്ട് കാണുന്നത്? അത് ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള സംഭവമല്ലേ. നീ സംഘി ആയതുകൊണ്ട് മറ്റവർ എന്തെങ്കിലും ചെയ്തതിന്റെ നെഗറ്റീവും കാര്യങ്ങളും എല്ലാം എന്നെ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ എന്നുവെച്ചാൽ ഞാൻ എപ്പോഴും, നമ്മളിപ്പോൾ ഒരു സെലിബ്രിറ്റി ആയിക്കഴിഞ്ഞാൽ നോക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ടാകുമായിരിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്താലും അവർ പറയുന്നത് കേൾക്കാനുള്ള ഒരു ഓരോരു കപ്പാസിറ്റി ചിലപ്പോൾ ഉണ്ടാവണം. എനിക്ക് ചിലപ്പം അത്രത്തോളം ചില കാര്യങ്ങൾ കേൾക്കുമ്പം ആ കുഴപ്പമില്ല, ഞാൻ സ്ട്രോങ് ആ എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പം നമുക്ക് ഇരിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം കുറേ ആൾക്കാർ എന്നെ ഭയങ്കര, ഞാനൊരു ഭയങ്കര നെഗറ്റീവായിട്ടൊക്കെ, കാരണം ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവത്തിന് നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അവരെല്ലാ വട്ടവും ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരേപോലത്തെ ഡ്രസ്സ് ഇടും. നമ്മൾ കല്യാണങ്ങൾ, റിലേറ്റീവ്സിൻ്റെ കല്യാണം വരികയാണെങ്കിൽ കസിൻസ് എല്ലാം ഒരേ ഡ്രസ്സ് പാറ്റേൺ എന്ന് പറയുന്ന പോലെ
എല്ലാ വർഷവും ഒരു വർഷം ചിലപ്പോൾ പട്ടുപാവാടയായിരിക്കും, ഒരു വർഷം ചിലപ്പോൾ സെറ്റും മുണ്ടായിരിക്കും. ഒരു വർഷം നമ്മൾ പറഞ്ഞു ബാലകോളത്തിലെ പിള്ളേരെല്ലാം കൂടി ഇന്ന് കാവ്യ ഇടുന്നതെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു ശരി ആയിക്കോട്ടെ, ഞങ്ങളും വൈ കാവ്യ ഷോളും വൈ ടോപ്പും നമ്മുടെ ഗ്രൂപ്പെല്ലാം. ആ പണ്ടെടുത്ത ഫോട്ടോ വരെ ഈ ഇൻസിഡൻറ്റ് വന്നതിന് ശേഷം വരാൻ തുടങ്ങി. ഞാൻ പണ്ടേ രാഷ്ട്രീയ പ്രവർത്തകയാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തന്നെ ഇതുമായിട്ട് കണക്ട് ചെയ്ത് ചിന്തിക്കുന്നത് അപ്പോഴാണ്. ഇതിനൊക്കെ ആൾക്കാർക്ക് എപ്പോഴാ സമയം എന്നുള്ളതാണ് ഈ ഇൻസിഡന്റിന് ശേഷം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. എന്തായാലും സംഖ്യ എന്ന് വിളിക്കുന്നതിൽ അപമാനമൊന്നുമില്ല, അപമാനമൊന്നുമില്ല. അതിന് ഇപ്പോൾ ഞാനൊരു പ്രോഗ്രാമിന് പോയപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് സാറ് പറഞ്ഞു അനുശ്രീ പണ്ട് മുതലേ ഒരു കോൺഗ്രസ് പ്രവർത്തകയാണ്. ഞാനത് സമ്മതിച്ചു കൊടുത്തു. പുള്ളിയുടെ സന്തോഷം, കേൾക്കുന്നവരുടെ സന്തോഷം, എനിക്ക് ഒരു വിരോധവും ഇല്ല. വേണമെങ്കിൽ അവരുടെ പരിപാടിക്ക് ഇന്ദിരാഗാന്ധിയുടെ വേഷം വിട്ട് നിൽക്കാനുള്ള അവസരം കിട്ടിയാൽ ഞാൻ പോയി നിൽക്കുമല്ലോ. പിന്നെ ഇപ്പൊ ലാസ്റ്റ് ചെയ്തൊരു ജോൺസന്റെ കൊടയില് ഞാൻ മറ്റേ കോൺഗ്രസിന്റെ ആന്ന് തോന്നുന്നു ഇതൊക്കെ വെച്ചിട്ടിട്ടു. അപ്പൊ എന്റെ അടുത്ത് അവർ ചോദിച്ചു അയ്യോ ഇത് കണ്ട ഇനി പ്രശ്നമാവോ. ഞാൻ പറയും എന്ത് പ്രശ്നം? അല്ല, അത് രണ്ടും വ്യത്യാസമല്ലേ. ഒന്ന് ബാലഗോകുലത്തിന്റെ പരിപാടിയിലാണ് ഈ നിലയിലുള്ള ഒരു വേഷം എടുക്കുന്നത്. അത് ആ നാടുമായിട്ടുള്ള അഭേദ്യമായിട്ടുള്ള അങ്ങനത്തെ പരിപാടികളൊന്നും വെക്കുന്നില്ലല്ലോ. ഞാൻ പോയി ഒരുങ്ങ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഇങ്ങനത്തെ ഘോഷയാത്ര വെക്കട്ടെ, ഞാൻ പോവാം, എനിക്ക് പ്രശ്നമില്ല. കാരണം ഞാൻ ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന സാധനം ഞാൻ കേൾക്കുന്നതിന് മുമ്പേ അല്ലെങ്കിൽ അതെന്തെന്നറിയുന്നതിന് മുമ്പേ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധനമാണത്. അതിപ്പോഴും ഞാൻ ചെയ്യുന്നു. ഒരിക്കലും എന്നെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അടുത്ത വട്ടം ഞാൻ ഒരുങ്ങാതിരിക്കില്ല. ഇത് കേട്ടപ്പോൾ ഞാൻ കുറച്ചും കൂടെ കൂടുതൽ പറയാം, അടുത്ത വട്ടവും ഞാൻ ഒരുങ്ങും. അത് ഞാൻ സംഖ്യ ആയതുകൊണ്ടല്ല, പബ്ലിക്ക് നോക്കിയിട്ട് നമ്മൾ മാറ്റേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ബാലഗോകുലം എന്ന് പറയുന്നത് ഒരു സംഘപരിവാറിന്റെ ഒരു അസോസിയേഷനുള്ള അഫിലിയേറ്റഡ് ആയിട്ടുള്ളൊരു സംഘടനയല്ലേ? അവിടെ നമ്മളൊരു നിഷ്പക്ഷമതിക്ക് അവിടെ ഈ നിലയിലൊരു പരിപാടിയിൽ പങ്കെടുക്കാനാകുമോ? അല്ല, ഞാൻ പണ്ട് ബാലഗോകുലത്തിൽ ഞാൻ പോയിരുന്നത് അവര് എന്തെങ്കിലും ഒരു സംഘടനയാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല. രാവിലെ 7 ഒരു ഹിന്ദു, ഞാൻ ഹിന്ദു ആയിട്ട് വളർന്ന കുട്ടിയായതുകൊണ്ട് ശനിയാഴ്ച കഴിഞ്ഞാൽ ഞായറാഴ്ചയാണ് ഒരു പൊതു അവധി കിട്ടുന്നത്. രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോവുക, അവിടെ പോയി അവിടെ ബാലഗോകുലം ഉണ്ട്, അവിടെ പോയാൽ കൃഷ്ണൻ്റെ കുറേ പാട്ട് പാടാം, അത് കഴിഞ്ഞാൽ കുറേ ശ്ലോകങ്ങൾ കേൾക്കാം, കുറേ ചേച്ചി വരും ഭഗവത്ഗീത പറയുന്നുണ്ട്, ആ ശ്ലോകങ്ങൾ നീ പഠിക്ക്, അത് കഴിഞ്ഞ് വൈകിട്ട് 6 മണിക്ക് വന്ന് വിളക്ക് കത്തിച്ചിരുന്ന് അത് ചൊല്ല്. ഇത് കേട്ടിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അത് ആ പഠിപ്പിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ബാലഗോകുലം എന്ന് പറയുന്ന ഒരു സംഭവം ഇങ്ങനത്തെ ഒരു സംഘടനയാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല ഞാൻ പോയിട്ടുള്ളത്. ഇപ്പോഴും ബാലഗോകുലം എന്താന്ന് ചോദിച്ചാൽ ഞാൻ പോയിരുന്ന പണ്ട് കരുണാമുരളീധാര പ്രാർത്ഥന പഠിച്ച സ്ഥലമല്ലേ എന്ന് ചോദിക്കാനേ അറിയത്തുള്ളൂ. അല്ലെങ്കിൽ ഭഗവത്ഗീതയിൽ ഞാൻ അന്ന് പോയപ്പോൾ ഞാൻ പഠിച്ചിട്ടുള്ള കുറച്ച് ശ്ലോകങ്ങൾ പഠിപ്പിച്ച സ്ഥലമല്ലേ എന്ന് പറയുന്നേ എനിക്ക് അറിയത്തുള്ളൂ. ഇപ്പോഴും അന്നത്തെ കാര്യം കുറച്ച് സമയം അതിൽ പോവുക, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം അമ്പലത്തിൽ തൊഴാൻ വരുന്ന ഒരു ബാലഗോകുലത്തിൽ ഇരിക്കണ കുട്ടികൾക്ക് പായസം അമ്പലത്തിൽ നിന്ന് അവർ വഴിപാട് നടത്തിയിട്ട് ഞങ്ങൾക്ക് കൊണ്ടുതരും, അത് ഒരുമിച്ചിരുന്ന് കഴിക്കുക. അപ്പോഴത്തേക്ക് 10 മണിയാവും. നമ്മുടെ വീട്ടിലൊന്നും ടി വി ഇല്ല, വെല്ലിച്ചൻ്റെ വീട്ടിൽ മാത്രമേ ടി വി ഉള്ളൂ. ഈ കുട്ടികളെല്ലാം കൂടിയാണ് അവിടെ പോയിട്ട് 10 മണിക്ക് ഇരുന്ന് ശ്രീകൃഷ്ണ കാണുന്നത്. ഇതാണ് ഞായറാഴ്ചത്തെ ഞങ്ങളുടെ ജോലി. ഇതൊരിക്കലും രാഷ്ട്രീയമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞായറാഴ്ച ഞങ്ങൾ കുട്ടികളെല്ലാം കൂടെ കൂടുന്ന ശ്രീകൃഷ്ണ കാണുന്ന ഒരു ദിവസം. രാഷ്ട്രീയമായാലും കുഴപ്പമില്ല, പോസിറ്റീവായിട്ട് പറയൂ. ഞാൻ ചെയ്യാത്തൊരു കൂട്ടത്തിന് എന്നെ ഭയങ്കര തീവ്രവാദിയായിട്ട് കാണേണ്ട കാര്യമില്ല. തീവ്രവാദിയായിട്ട് ആരാ കാണുന്നത്? ഇപ്പോ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലൊക്കെ സിനിമാ താരങ്ങളാണ് വലിയ വലിയ രാഷ്ട്രീയ നേതാക്കൾ. അതാ ഞാൻ പറഞ്ഞത്, സപ്പോസ് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിനെ നെഗറ്റീവായിട്ട് ഒരാൾ പറയുമ്പോ അവരെന്തും പറഞ്ഞോട്ടെ, ഞാനിവിടെ ഒരു ഫ്രെയിം വെച്ചിട്ടുണ്ട്, അതിൽ നിന്നൊന്നും എനിക്ക് കേൾക്കില്ല എന്ന് ഭയങ്കരമായിട്ട് ബോൾഡായിട്ട് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ സാഹചര്യങ്ങളോട് റിയാക്ട് ചെയ്യുന്ന ഒരാളല്ലേ? അല്ല, ഞാൻ അതാ ഞാൻ പറഞ്ഞത്, ഇൻസിഡന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് പ്രശ്നം. ഇനിയും നിങ്ങൾക്ക് അതിനെ പറ്റി പറയാനാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, ഒരു പരിധി വരെ ഞാൻ പറഞ്ഞു, ഇനിയും നിങ്ങൾക്ക് പറയണോ? അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായത് കൊണ്ട് ഞാൻ സംഖ്യയാണെന്ന് ഉറപ്പിക്കാനല്ല അടുത്ത വട്ടവും ഞാൻ ഒരുങ്ങുന്നത്. എനിക്ക് ഞാൻ ചെയ്യാത്ത ഒരു കാര്യത്തിന് ആൾക്കാർ പറയുന്നു എന്ന് വെച്ചിട്ട് ഞാൻ മാറേണ്ട കാര്യമില്ല. ഞാൻ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യം, അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്നും സിനിമാ നടി ആയിപ്പോയി. അതാണ് അനുശ്രീ വിമാനത്താവളത്തിൽ പോകുമ്പോൾ കൂടുതൽ ചാർജ് ഈടാക്കുന്നു, അതിനോട് പ്രതികരിക്കുന്നുണ്ട്. ചിലപ്പോൾ വലിയ സെലിബ്രിറ്റി ആയിട്ടുള്ള ആളുകളൊക്കെ ഇനിയിപ്പോൾ നമ്മളൊരു 100 or 200 രൂപ അധികം കൊടുത്തു എന്ന് കരുതി എന്താണ് അതിന് പ്രതികരിക്കേണ്ടതുണ്ടോ എന്ന് ആലോചിക്കാം. അപ്പോൾ അങ്ങനെ അങ്ങനെ റിയാക്ഷണറിയാണ്, അങ്ങനെ പ്രതികരിക്കുന്ന ഒരാളാണ്. അതെ, ഞാൻ എല്ലാത്തിനും കയറി പ്രതികരിക്കാറില്ല, പക്ഷെ ഞാൻ അന്ന് ആലോചിച്ചിട്ട കാര്യമുള്ളൂ. എൻ്റെ കയ്യിൽ അന്ന് ഞാൻ 670 രൂപ കൊടുത്തത് എൻ്റെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പോസ്റ്റ് ഇട്ടത് എൻ്റെ കയ്യിൽ 670 രൂപ കൊടുക്കാനില്ലാഞ്ഞിട്ടല്ല. സാധാരണ ആൾക്കാർ, ഒരുപാട് ആൾക്കാർ എയർപോർട്ടിൽ പോകാറുണ്ട്. അവർ ചിലപ്പോൾ ഏറ്റവും കുറഞ്ഞ പേയ്മെൻ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചായിരിക്കും കട്ടൻ ചായ ഓർഡർ ചെയ്യുന്നത് അല്ലേ. ചിലപ്പം ഈ എയർപോർട്ടിൽ പോകുന്ന ആൾക്കാരുടെ കയ്യിലും അധികം കാശ് കരുതണമെന്നില്ല. അവർ ചിലപ്പം ഏറ്റവും കുറവ് ഇതിനായിരിക്കും എന്ന് വിചാരിച്ചിട്ടായിരിക്കും കട്ടൻ കാപ്പി ഓർഡർ ചെയ്യുന്നത്. കട്ടൻ കാപ്പിയും തരും, തേയിലയും തരും, പഞ്ചസാരയും തരും. ഇത് നമ്മൾ കലക്കി ഇട്ട് കുടിക്കുകയും വേണം, അതിന് 670 രൂപ ചാർജ് ചെയ്യുകയും വേണം എന്ന് പറയുന്നത്.
അല്ല ആ നിലപാട് ശരിയാണ്. ഞാൻ ചോദിച്ചത് അങ്ങനെ അങ്ങനെ സന്ദർഭങ്ങളോട് പ്രതികരിക്കാൻ കഴിയുന്ന ഒരാളാണ് അനുശ്രീ. അതുകൊണ്ട് രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു സാധനത്തിന് നമ്മൾ പുറത്തു നിർത്തുന്ന കാര്യമുണ്ടോന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, അതിനെപ്പറ്റി അറിയുവാണെങ്കിൽ മാത്രമേ പ്രതികരിക്കാൻ പാടുള്ളൂ അല്ലേ. ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കറക്റ്റായിട്ട് മറുപടി പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവൾക്ക് പ്രതികരിക്കാം. ഇവിടെ വന്നിട്ട് ഞാൻ ഭയങ്കര രാഷ്ട്രീയക്കാരിയാണ്, നിങ്ങളുടെ ആ നിലപാടിനെ പറ്റി പറയൂ എന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടെ പറയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാനൊരു രാഷ്ട്രീയക്കാരി അല്ല. ഒരു പാർട്ടിയോടും എനിക്കൊരു പ്രത്യേക അനുഭവമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ ജീവിച്ച് വളർന്ന സാഹചര്യം ഒരമ്പലം റിലേറ്റഡ് ഏരിയ, അമ്പലം റിലേറ്റഡ് പരിപാടിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. വേറെ പാർട്ടിക്കാർ ഘോഷയാത്ര വെക്കട്ടെ, അതിനകത്ത് ഭാരതാംബയുണ്ടോ അല്ലെങ്കിൽ അതിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ, ഞാൻ അഭിനയിക്കാം, ഞാൻ നിൽക്കാം, എനിക്കതിലൊന്നും ഒരു പ്രശ്നവുമില്ല. അവരത് വെക്കാത്ത എന്റെ കുറ്റാണോ? നല്ലൊരു രാഷ്ട്രീയക്കാരിയായി അഭിനയിക്കാനാണോ ഭാവിയിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകയായി മാറാൻ ആഗ്രഹിക്കുന്നത്? അയ്യോ ഇല്ല, എനിക്ക് അറിയത്തില്ലാത്ത ഏരിയയാണ്. ഇപ്പൊ അഭിനയിക്കാൻ വിട്ടിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പം വേറൊരു പ്രൊഫഷൻ ആണെങ്കിൽ മേ ബി ഒരു വട്ടം ട്രെയിനിങ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഇത് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. ഒരു രാഷ്ട്രീയ പ്രവർത്തകയൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം നമ്മൾ കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളും മുമ്പ് നടന്നിട്ടുള്ള സാധനങ്ങളും ഒക്കെ അറിഞ്ഞിട്ടുള്ള ഒരാൾക്ക് മാത്രമേ മുന്നോട്ട് രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എനിക്ക് ഒരു രക്ഷയില്ല. പഠിച്ചാൽ പോരെ, അതിനുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലോട്ട് പോകാനുള്ള ഒരു ഇതുണ്ടെന്നാണ്. ഖുഷ്ബു കർണാടകയിലാണെങ്കിൽ ദിവ്യ സ്പന്ദന, മാളവിക അവിനാഷ്, ഇവരൊക്കെ ഇതുപോലെ അനുശ്രീയെ പോലെ തിളങ്ങി നിന്നിരുന്ന ആളുകളാണ്. രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട, ഞാൻ ഇതുവരെ ഇപ്പം ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് വരെ അങ്ങനത്തെ ഒരു ചിന്ത എൻ്റെ മനസ്സിൻ്റെ ഏരിയയിലൂടെ പോയിട്ടില്ല. ഇനി ഭാവിയിലോട്ട് പോയി കഴിയുമ്പോൾ ഇനി എന്താകും എന്നൊന്നും നമുക്ക് എനിക്കറിയില്ല. പ്രതികരണ ശേഷി സാധാരണഗതിയിൽ നേരത്തെ ചോദിച്ച പോലെ സിനിമാ നടിമാർ അത്തരം കാര്യങ്ങളിൽ വെറുതെ തലയിടണ്ടെന്ന് ഈ 675 രൂപയുടെ ഇഷ്യൂ അല്ലല്ലോ, അവിടെ ഒരു അനീതി കണ്ടപ്പോൾ പറയണം എന്ന് തോന്നുന്നു. ഒരു സാമൂഹ്യ അവബോധം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ, അതുപയോഗിക്കില്ലേ? രാഷ്ട്രീയം വിടുക, സമൂഹത്തിൽ നിന്നാണ് മറ്റ് രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടുക എന്നുള്ളത് നോക്കൂ, ചുറ്റുവട്ടത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അതിനോടൊക്കെ പ്രതികരിക്കുക, അങ്ങനെ ഒരു സാമൂഹ്യ ജീവി ആവുക എന്നുള്ളൊരു ലക്ഷ്യമില്ലേ? ഇല്ല, ഈ പറയുന്നത് പോലെ അന്നത്തെ ഇൻസിഡന്റ് ആണെങ്കിലും സർ എനിക്കറിയാം സാധാരണ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുള്ളൊരു ഇഷ്യൂ തന്നെയായിരുന്നു അത് പലപ്പോഴായിട്ട്. പക്ഷേ നമ്മളെ കുറച്ച് പേർക്ക് അറിയാവുന്നതുകൊണ്ട് ഞാനത് പറഞ്ഞതുകൊണ്ടാണ് അത് ശ്രദ്ധിക്കപ്പെട്ടത്. ഇപ്പോഴാണെങ്കിലും നമ്മളാണെങ്കിലും ഇപ്പം നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ ഈ സുരക്ഷയുടെ കാര്യങ്ങൾ, സ്ത്രീകളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ഷോയിൽ പോയിരിക്കുമ്പോൾ നമ്മൾ പറയുന്നതാണെങ്കിൽ പോലും അത് നമ്മൾ പറഞ്ഞിട്ടെങ്കിലും എന്തെങ്കിലും ആകുന്നെങ്കിൽ ആകട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ എപ്പോഴെങ്കിലും. സെലിബ്രിറ്റീസിന്റെ കൂടെ എന്താ, സെലിബ്രിറ്റീസ് പറയുമ്പോൾ അതിന് ശ്രദ്ധ കിട്ടും, സാധാരണക്കാരൻ പറയുമ്പോൾ അതിന് ശ്രദ്ധ കിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പം ഞാനാണെങ്കിലും എന്തെങ്കിലും ഇപ്പോഴത്തെ മിക്ക പ്രോഗ്രാംസിന് പോകുമ്പോഴും അവർ ചോദിക്കുന്ന അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഷോൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ചോദിക്കുന്നതാണ് ഈ പറയുന്ന ഇപ്പം നടക്കുന്ന ഇൻസിഡൻസ് അല്ലെങ്കിൽ ആൾക്കാർക്ക് ഒരു അപകടം വരുന്നത്, പീഡനമാണെങ്കിൽ എന്ത് സുരക്ഷ റിലേറ്റഡ് സാധനങ്ങൾ എന്താണെങ്കിലും അപ്പോഴൊക്കെ നമ്മളതൊരു വലിയ ചോദ്യമായിട്ടെടുത്ത് വിശാലമായിട്ട് പറയാറുണ്ട്, ഇങ്ങനെ പോയാൽ പറ്റില്ല, എന്തെങ്കിലും കൊണ്ടുവരൂ അല്ലെങ്കിൽ അതൊന്ന് നടപ്പാക്കും എന്നുള്ളത് എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ പറഞ്ഞിട്ടും എന്താണ് ഇങ്ങനെ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾക്കത് പറയാം, അതല്ലാണ്ട് മേ ബി അതെങ്ങനെ പുറത്തിറങ്ങി പ്രവർത്തിക്കണം അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് എന്ത് ചെയ്യാം അങ്ങനെയൊന്നും നമ്മൾ ഭയങ്കരമായിട്ട് ചിന്തിച്ചിട്ടില്ല. ഇനി കുറച്ചുകൂടെയൊക്കെ കഴിയുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുമോ, നമുക്ക് കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും പറയുമോ എന്നോ അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇപ്പോഴാണെങ്കിലും എനിക്ക് പറയണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ പറയാറുണ്ട്. ഇവിടെ വന്നിരുന്ന അനുശ്രീ സംസാരിക്കുന്നത് അഭിനയമല്ല, ശരീരഭാഷയും അഭിനയമല്ല, ഇത് പെരുമാറലാണ്, കൃത്യമായിട്ടുള്ള പെരുമാറ്റമാണ്. ഇതിൽ ഒരു രാഷ്ട്രീയക്കാരിയുടേതായിട്ടുള്ള ശരീര ചലനങ്ങളും സംസാര രീതി അങ്ങനെയാണ്, ചോദ്യങ്ങളിൽ നിന്ന് തെന്നിമാറുന്ന രീതികൾ, ഉത്തരങ്ങൾ പ്രതിഷ്ഠിക്കുന്ന രീതികൾ നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തക കൃത്യമായും ഉണ്ട്. അപ്പൊ ചിലപ്പോ ഇനി ദൈവം തലയിൽ എവിടെയെങ്കിലും ഒരു രാഷ്ട്രീയ പദവിയും കൂടി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയം കൂടി എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വരും. അത് വരുമ്പോൾ സ്വീകരിക്കും. തീർച്ചയായിട്ടും, കാരണം അത് എന്നിലേക്ക് എത്തേണ്ട സാധനമായതുകൊണ്ടായിരിക്കാം എന്നിലോട്ട് വരുന്നത്. കാരണം ഒരിക്കലും സിനിമാ നടി പത്തനാപുരം കമുകുംചേരി ഒരു എന്നൊരു സ്ഥലത്ത് നിന്ന് ഒരിക്കലും സിനിമ പത്തനാപുരമാണ് മണ്ഡലം, ഗണേഷ് ഏട്ടന്റെ നാടാണ്, അല്ല ഞാൻ തൊട്ടു മുമ്പ് എന്റെ അച്ഛൻ കോൺഗ്രസ്സുകാരനാന്ന് പറഞ്ഞു. പക്ഷേ ഗണേഷ് ഏട്ടൻ ഞാൻ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എൻ്റെ പേഴ്സണലി സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര, അല്ലെങ്കിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ ഏരിയയുടെ ഒരു ഡെവലപ്മെൻ്റ് ആയിരിക്കും നോക്കുന്നത്, അത് വെച്ചിട്ട് ഞാൻ ഏറ്റവും കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ആളായിരുന്നു ഗണേഷ് ഏട്ടൻ. നമ്മുടെ നാട്ടിൽ ഗണേഷ് ഏട്ടൻ ഇനി ഏത് പാർട്ടി ആണെങ്കിലും ഗണേഷ് ഏട്ടനെ അവിടെ ജയിക്കുള്ളൂ. എൻ്റെ അച്ഛൻ ഭയങ്കര കോൺഗ്രസ്സുകാരനാണ്, എൻ്റെ അച്ഛൻ്റെ ഫാമിലി ഭയങ്കര കോൺഗ്രസ്. പക്ഷേ ഗണേഷ് ഏട്ടൻ വേറൊരു പാർട്ടിയിലോട്ട് ചിന്തിച്ചാലും എൻ്റെ അച്ഛൻ പോലും ഗണേഷ് ഏട്ടനെ കൊടുക്കത്തുള്ളൂ. നമ്മൾ വരാണെങ്കിൽ അല്ലെങ്കിൽ ചെയ്യുവാണെങ്കിൽ എനിക്ക് മൊത്തത്തിലല്ല എൻ്റെ ഒരു ആ ഏരിയയുടെ സാധനം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്.
അങ്ങനെ അത്രയും ആൾക്കാർ, അല്ലെങ്കിൽ ഞാനൊക്കെ ആണെങ്കിൽ പോലും എൻ്റെ നാട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ ഓക്കെ ഇത് ഗണേശൻ്റെ അടുത്ത് പറഞ്ഞാൽ നടക്കും എന്നൊരു ഫുൾ കോൺഫിഡൻസ് നമുക്കുണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവുകയാണെങ്കിൽ അങ്ങനെ ആകണം, അല്ലെങ്കിൽ അത്രയ്ക്കൊരു പവർ ഉണ്ടാവുന്ന ഒരു സംഭവം ആകണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ പറയുന്നത് പോലെ ദൈവം തലയിൽ വരച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരാളാവട്ടെ. അടുത്ത നിയമസഭാ ഇലക്ഷനിൽ കെ വി ഗണേഷ് കുമാർ ഉണ്ടെങ്കിൽ പ്രചാരണത്തിന് പോകുമോ? ഞാൻ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പോകും, അതിലൊന്നും എനിക്കൊരു പ്രശ്നവുമില്ല. അതിന് ഓപ്പോസിറ്റ് ഇനി ഞങ്ങളുടെ സ്ഥലത്ത് തന്നെ ജഗദീഷ് ഏട്ടനും ഗണേഷ് ഏട്ടനും ഒരേ സമയത്ത് സംസാരിച്ചിട്ടുള്ളത്. ജഗദീഷ് ഏട്ടനെ ഞാൻ റോഡിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ ജഗദീഷ് ഏട്ടൻ്റെ കൂടെ കുറേ നടന്നിട്ടുണ്ട്, അതേസമയം ഗണേഷ് ഏട്ടൻ. പക്ഷേ നമ്മൾ ആ ഒരു രാഷ്ട്രീയ പാർട്ടിയെപ്പറ്റി അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ പറ്റിയോ, ആ സമയത്ത് തന്നെ ഭീമൻ്റെ കുച്ചേട്ടനും ഉണ്ടായിരുന്നത്, ഇവർ മൂന്ന് പേരുമായിരുന്നു. സിനിമാ മണ്ഡലമാണ്. പക്ഷേ നമ്മൾ ആ ഒരു പാർട്ടിനെ പറ്റിയിട്ട് ഒരുപാട് അറിഞ്ഞിട്ടോ ഒന്നും അല്ല. ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു ഊർജ്ജം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് സിനിമാ സംഘടനകളിൽ, പ്രത്യേകിച്ചും സ്ത്രീകളുടെ സംഘടന അടക്കമുണ്ട്, അവയിലൊക്കെ എത്തിപ്പെടുകയോ അല്ലെങ്കിൽ ആ വിഷയങ്ങൾ പ്രതികരിക്കാനുള്ള ഒരു ആർജവം കാണിക്കേണ്ടതല്ലേ? അല്ല, എനിക്കിപ്പം ഞാനിപ്പോൾ സിനിമയിലെ ഒരു സ്ത്രീ സംഘടന റിലേറ്റഡ് സാധനങ്ങളിലും ഞാൻ ഇല്ല, ഒന്നിലും അംഗമില്ലാത്ത ആളാണ്. അതിനോടെന്തോ എനിക്ക് അവിടെ പോയിരുന്ന അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രതികരിക്കണം എന്ന് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. ഒരു സംഘടന സിനിമയിൽ ആവശ്യമില്ല എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെ നെഗറ്റീവ് പറയുമോ അല്ലെങ്കിൽ അവരുടെ കൂട്ടായ്മേനെ കുറ്റം പറയുന്ന ഒരിതും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ എനിക്കിപ്പോൾ അതിൽ അംഗമാകണമെന്നോ എനിക്കൊരു കാര്യം അവിടെ പോയിരുന്ന ഇത് പറയണം എന്നിട്ട് ഈ രീതികൾ മാറ്റി ആ രീതികൾ മാറ്റണം എന്നോ, അല്ലെങ്കിൽ അവരിവരെ താത്തു അവരിവരെ പൊക്കുന്നു അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയേണ്ട പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ദിലീപിൻ്റെ ആ വിഷയം വന്ന സമയത്താണ് ഇങ്ങനൊരു സിനിമാ സംഘടന എന്നുള്ളൊരു ആശയം അവർ ഉൾക്കൊണ്ട് മുന്നോട്ട് പോയത്. ഒരു നടി നടു റോഡിൽ വെച്ച് പീഡിപ്പിക്കപ്പെടുകയാണ് അല്ലേ, അത് വേണ്ട വിധത്തിൽ അമ്മ കൈകാര്യം ചെയ്യുന്നില്ല എന്നുള്ള ഒരു പരാതിയുടെ അടിസ്ഥാനമാണ്. പക്ഷെ അവരാണെങ്കിലും ഒരിക്കലും എല്ലാവരും ദിലീപേട്ടനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അറിയില്ല ദിലീപേട്ടനാണോ അത് ചെയ്തതെന്നുള്ളത്. പക്ഷേ അവര് ദിലീപേട്ടനാണ് എന്ന് പറഞ്ഞ് പബ്ലിക്കലി മൈക്കിന്റെ മുമ്പിലും പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. സപ്പോസ് ദിലീപേട്ടൻ അല്ല എന്ന് തെളിഞ്ഞാൽ ഇവർക്ക് ഇതെല്ലാം പിരിച്ചെടുക്കാൻ പറ്റുമോ? അപ്പം നമുക്ക് പറയാൻ നമ്മൾക്ക് ഉറപ്പില്ല, ഒരിക്കലും നമ്മൾ മാറ്റി പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന സാധനങ്ങൾ നമ്മൾ പബ്ലിക്കലി പറയുക. കൂട്ടായ്മ ആയിക്കോട്ടെ, അവർ അകത്തിരുന്ന് കൂട്ടായ്മ ചെയ്തോട്ടെ, പറയേണ്ട കാര്യങ്ങൾ പുറത്ത് പറയട്ടെ. നല്ല രാഷ്ട്രീയക്കാരിയാകാനുള്ള എല്ലാ സ്കോപ്പും ഉണ്ട്. ആ നിലയിലാണ് വളരെ ഡിപ്ലോമാറ്റിക്. അല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞേ, കൂട്ടായ്മകൾ ഉണ്ടാവട്ടെ, ഡെവലപ്മെന്റ്സ് ഉണ്ടാവട്ടെ, എല്ലാം ഉണ്ടാവട്ടെ, സിനിമയിൽ സ്ത്രീകൾക്ക് ഉയർച്ച ഉണ്ടാവട്ടെ, എല്ലാം ഉണ്ടാവട്ടെ. പക്ഷെ അതിനകത്തെ നെഗറ്റീവും പോസിറ്റീവ്സും അതിനകത്ത് നിൽക്കണം. നമ്മൾ ഒരു വീട്ടിലൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അച്ഛനും അമ്മയും മോളും ചേട്ടനും അറിയണം, അപ്പുറത്തെ വീട്ടിൽ അറിയരുത്, അല്ലെങ്കിൽ അവർ കേൾക്കുമെന്നുണ്ടെങ്കിൽ കഥ അടച്ചിടുമല്ലോ നമ്മൾ. അതേപോലെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ സപ്പോസ് അത് അങ്ങനെ തന്നെ ആണ് എന്ന് ഉറപ്പുള്ള സാധനമാണെങ്കിൽ സപ്പോസ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണെന്ന് അറിയാം, ഒരു പക്ഷേ ഇത് പുള്ളി അല്ല എന്നുള്ളത് ഫുൾ പ്രൂഫ് വിത്ത് ഓക്കെ എല്ലാം ആളല്ല ഈ പറഞ്ഞിട്ടുള്ളവരെ ആലോചിച്ച് നോക്കി, ഒരിക്കൽ പോലും തിരിച്ചെടുക്കാൻ പറ്റുന്നതായിരിക്കും. പക്ഷെ എന്തൊക്കെയാ പറഞ്ഞതെന്നുള്ള ഒരുപാട് ആൾക്കാരും ഇത് ആരെ പറ്റിയാ പറയുന്നതെന്നുള്ളതും അങ്ങനെ ഓരോ പേരെടുത്ത് പറയാനോ ഒന്നുമല്ല, അവർ പറയുന്ന ഇൻസിഡന്റ് ആണെങ്കിലും അവരുടെ എക്സ്പീരിയൻസ് ആണെങ്കിലും പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ആ സമയത്ത് അറിയാമല്ലോ എന്താണെന്നുള്ളത്. വിഷയം എന്ന് പറയുന്നത് ഞാൻ നീട്ടിക്കൊണ്ടുപോകല്ല, അതിനകത്തുള്ള വിഷയം എന്ന് പറയുന്നത് ദിലീപിനെതിരെ ആക്ഷേപം ആരെങ്കിലും പറഞ്ഞതല്ല, നമ്മുടെ അന്വേഷണ ഏജൻസി ദിലീപിനെ പ്രതി ചേർത്ത് കേസെടുത്തപ്പോ ദിലീപിനോടൊപ്പം അമ്മ നിൽക്കുന്നു എന്നുള്ള പരാതിയാണ് ഈ പെൺകുട്ടികൾക്ക് ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ എന്നിട്ട് അമ്മ തന്നെ ദിലീപേട്ടനെ മാറ്റിയല്ലോ, അപ്പം ഇവരുടെ ഈ സംഘടനയൊക്കെ വന്നു, മുന്നോട്ട് വന്നു, കുറെ കുറ്റം പറഞ്ഞു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു പോയി. എന്നിട്ട് എവിടെ ഇപ്പൊ കൂട്ടായ്മയോടുകൂടി അവര് പിന്തള്ളുന്നുണ്ടോ? ഇത് ഇല്ല, വേറൊരു സംഭവം വരുമ്പോ അത് ബാക്ക്ഔട്ട് അടിക്കും. അപ്പൊ ഈ ചെയ്ത സംഭവങ്ങളൊക്കെ എവിടെ? അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയ്ക്ക് അത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കൂ, ഇപ്പോഴും എവിടെ അതിൻ്റെ ഇത് കണ്ടുപിടിക്കാൻ നിൽക്കു? ഇല്ല, ഇവർ വന്നൊരു കൂട്ടായ്മ ഉണ്ടാക്കി അപ്പോഴത്തെ ഒരു ഇളക്കം. അതൊരു പരാജയമായിരുന്നു. പരാജയമോ എന്ന് പറയാൻ ഞാൻ ആളല്ല, പക്ഷേ ഒരു കൂട്ടായ്മ വന്നു, ഒരു സാധനത്തിന് വേണ്ടി വന്നു, അതിന് അത്രയും പവർ ആയിട്ട് തന്നെ മുന്നോട്ട് നിൽക്ക്. ഇപ്പൊ എവിടെ കെട്ടടങ്ങിയില്ല, പക്ഷേ അതാ ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ അതിൽ, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ചോദ്യം അങ്ങനത്തതിനകത്ത് ഞാൻ എന്തുകൊണ്ട് പോകുന്നില്ല, അതാണ് അവിടെ പോയിരുന്ന വേറൊരു സംഭവം വലുതായിട്ട് പറഞ്ഞ് അല്ലെങ്കിൽ ഇത് മാറ്റിക്കണം എന്നൊരു സാധനം സിനിമയിൽ എനിക്കായിട്ട് തോന്നിയിട്ടില്ല. ഇനി എന്തെങ്കിലും തോന്നുന്നു അത് എന്ന് വേണമെങ്കിൽ ഞാൻ അവരോട് തന്നെ പറയും, കാരണം സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീ സിനിമയിലുള്ള സംഘടന അതാണ്.
അവിടെ തന്നെ പോയേ പറ്റുള്ളൂ. ഞാൻ ഇതുവരെ ആണെങ്കിലും ഞാൻ അമ്മയിലും മെമ്പറല്ല, ഞാൻ അമ്മയിൽ ഇതുവരെ മെമ്പർ ആയിട്ടില്ല. കാരണം സിനിമ തുടങ്ങിയ സമയത്ത് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ സിനിമയിൽ ഭയങ്കര ഫെമിലിയർ ആവുമെന്ന്. അപ്പൊ ഞാൻ ഈ 50,000 രൂപ 60,000 രൂപ കൊടുത്ത് ഞാൻ എന്തിനാ അമ്മയെ പോയി മെമ്പർ ആവുന്നേ? ഞാൻ സിനിമ എനിക്ക് പിന്നെ കിട്ടിയില്ലെങ്കിൽ ഇവര് കാശ് തിരിച്ചു തരത്തില്ലല്ലോ. അപ്പൊ കുറച്ചൊന്ന് മുന്നോട്ട് പോവട്ടെ, പോയിട്ട് എനിക്ക് ഇവിടെ ക്ലച്ച് പിടിക്കാൻ പറ്റുന്നുണ്ടോ ഒന്ന് നോക്കാം. ഇനി ക്ലച്ച് പിടിക്കാൻ ഞാൻ ഇടവേള പാവച്ചേട്ടനെ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ അമ്മയിലൊരു മെമ്പർഷിപ്പ് എടുക്കണം. അല്ല, നമ്മള് 50,000 രൂപ പോലും വിട്ടുകൊടുക്കില്ല, വെറുതെ കളയില്ല. 50,000 എന്നുള്ളതിന്റെ അല്ല, വെറുതെ നമ്മൾ ഒരിടത്ത് പോയി ചെന്നിട്ട് പിന്നെ ഞാനില്ല എന്ന് പറയുന്നതിനോട് ഒരു താല്പര്യമില്ല. ഇപ്പൊ സിനിമയിൽ നമ്മൾ പതുക്കെ പതുക്കെ നിൽക്കുവാണെങ്കിൽ ഇപ്പോഴും നമുക്കൊക്കെ പ്രായം കൂടി തന്നെ വരികയാണ്. എന്നും എനിക്ക് സ്ക്രീൻ സ്പേസ് ഒരുപാടുള്ള സിനിമ കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാൻ ചേച്ചിയാ, ഇപ്പോഴും ചേച്ചിയായിട്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാൻ വലിയ കുട്ടീൻ്റെ അമ്മയായിട്ട് വരും. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞാൻ അമ്മൂമ്മയായിട്ട് ചെയ്യേണ്ടി വരും. ഒരു പാറ്റേൺ അവിടെ ഉണ്ട്. പക്ഷേ എനിക്ക് എനിക്കൊരു കോൺഫിഡൻസ് അല്ലെങ്കിൽ പ്രവർത്തകയായി മാറാൻ കഴിയുമല്ലോ. ഇൻ ബിറ്റ്വീൻ അതിന്റെ ഇടയ്ക്ക് ആ സമയം ഉണ്ടെങ്കിൽ ഞാൻ അതും ചെയ്യും. രണ്ടും കൂടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാമല്ലോ. അപ്പൊ ഒരു ഏരിയ നമുക്ക് കിട്ടും എന്ന് ഉറപ്പുള്ളടത്ത് നിൽക്കണം. നമ്മൾക്ക് അവിടെ ആവശ്യമില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിൽക്കരുത് എന്ന് വിശ്വസിക്കും. നമ്മളെ ആവശ്യമില്ലാത്തവരടുത്ത് നമ്മൾ ചെന്ന് നിൽക്കേണ്ട കാര്യമില്ല. അപ്പം അമ്മയിലോട്ട് ഞാൻ മെമ്പർഷിപ്പ് ആദ്യമേ ഒരു പടം കഴിഞ്ഞപ്പോഴേ പോയി എടുത്തിട്ട് പിന്നെ എനിക്ക് പടവുമില്ല, ഞാൻ വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ എന്തിനാ വേറെ ഒരു മെമ്പർഷിപ്പ് അവിടെ കിടക്കണേ? സോ അന്ന് ചിന്തിച്ചത് അങ്ങനെ ആയിരുന്നു, 2-3 പടം കഴിയട്ടെ. പക്ഷെ അത് പിന്നെ എന്തുകൊണ്ടൊക്കെയോ നടന്നില്ല. ഇപ്പം പല ആൾക്കാരും എൻ്റെ അടുത്ത് അനു ഇത് മോശമാണ്, ഇത്രയും പടമായി, ഇനിയെങ്കിലും മെമ്പർഷിപ്പ് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ എടുക്കണം ചേട്ടാ. കാരണം നമുക്ക് ഈ പറഞ്ഞതുപോലെ എനിക്ക് എന്തെങ്കിലും സിനിമയിൽ നിന്ന് ഒരു കംപ്ലയിൻറ്റ് പറയണം, അല്ലെങ്കിൽ എൻ്റെ ഒരു യൂണിയൻ്റെ സഹായം വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ, അവരുടെ സപ്പോർട്ട് എനിക്ക് വേണം. അതുകൊണ്ട് എന്തായാലും ഓട്ടർഷൊക്കെ എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്. മികച്ച കഥാപാത്രമായി മാറട്ടെ. വളരെ നന്ദി അനുശ്രീ, അതിഥിയായി. മൂന്ന് പേരും അടുത്തയാഴ്ച മറ്റൊരു അതിഥിയുമായി. നമസ്കാരം. താങ്ക് യു.